ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി ആയിട്ടല്ല, ഇന്ന് നല്ല അടിപൊളി ഒരു കല്യാണ വ്ളോഗും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെൻ്റെ ഉമ്മയുടെ ആങ്ങളയുടെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് നല്ല നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കണ്ണൂരിലെ കല്യാണം എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് തീർച്ചയായും ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലൊന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊറോണ കാലമായതിനാൽ അധികം പേരൊന്നും കല്യാണത്തിനുണ്ടായിരുന്നില്ല, അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പന്തലിൻ്റെ ഡെക്കറേഷൻസൊക്കെ വളരെ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സും അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അത്യാവശ്യം ഈവനിങ് ആയി തുടങ്ങിയപ്പോഴൊക്കെ ആളുകളൊക്കെ എത്തി തുടങ്ങി. അപ്പോൾ അകത്ത് തകൃതിയായിട്ട് ഒപ്പനപ്പാട്ടും ഡാൻസും ഒക്കെ നടക്കുമായിരുന്നു. കുട്ടികൾ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഭയങ്കര ഡാൻസും അവരുടെ അടിയും കുസൃതിയും അതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസമായിരുന്നു. അവർ ഫുൾ എൻജോയ് ചെയ്യുകയായിരുന്നു. അപ്പോൾ തലേന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ മെയിൻ ചടങ്ങാണല്ലോ നിക്കാഹ്, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ ചെറുക്കന് പോകേണ്ട കാറൊക്കെ റെഡിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ആളുകളൊക്കെ വന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ റെഡിയായി. അവരൊക്കെ പോയ സമയത്ത് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫുഡിൻ്റെ ടൈമായിരുന്നു, അൽസയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബിയും കൊണ്ട് നമ്മുടെ ഫുഡ് അവിടെ അവസാനിച്ചു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറച്ച് പേര് മുല്ലപ്പൂവിൻ്റെ പന്തലൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പുതിയ പെണ്ണിനെ കൂട്ടിയിട്ട് വരുമ്പോൾ ഈ പന്തലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് ഇവിടെ കുറച്ച് പേര്. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ബസ്സിൽ പാട്ടൊക്കെ പാടി പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി. അവിടുന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ ഫുൾ ഹാപ്പി ആയിരുന്നു.
അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കിട്ടിയത് വാൻജോ കേക്ക് പീസും അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡുമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു, വീടൊക്കെ കണ്ടു, പെണ്ണിനെയൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. കുട്ടികളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു, അത്രയും ഹാപ്പിയിലായിരുന്നു അവരുടെ ഈ ഒരു ദിവസം കടന്നു പോയത്. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി, നല്ല പന്തലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കല്യാണ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.